ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് ചാർജ് എവ്വളോ? എങ്ങനെ ഇരിക്കാം? ഒരു വിശ്രമിക്കുകയാണ്. ഒരു വാട്ടർഫാൾസ് നമുക്ക് അവിടെ ഹോട്ടലിൽ നോക്കി നടക്കുമ്പോൾ ഇവിടെ കയറാം. ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു മാസം വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു, പിന്നെ റമദാൻ വന്നു. ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു എന്തായിരുന്നു ഇടാത്തെ എന്നൊക്കെ ചോദിച്ചായിരുന്നു. വിളിച്ചു ചോദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ തൃപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. നാസറെ, ചെറു കാഴ്ചയൊക്കെ. നാസറുണ്ട്, സലീമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ. തിരുവനന്തപുരത്ത് നിന്ന് കളിയിക്കവിള പോവുക. കളിയിക്കവിളയിൽ നിന്ന് കളിയൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് വലത്തേക്ക് പോകുമ്പോഴാണ് തൃപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലം. നമ്മളങ്ങനെ തൃപ്പരപ്പ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്ത് നേരെ താഴോട്ട് ആ റോഡിലോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് തൃപ്പരപ്പ് വാട്ടർഫാൾസ് കാണാവുന്നതാണ്. ഈ ഭാഗത്ത് നേരെ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് വാട്ടർഫാൾസ്. ടിക്കറ്റ് ചാർജ് എവ്വളോ? എല്ലാം കൂടെ ചേർത്താണ് 180. ബോട്ടിങ്ങും ടിക്കറ്റ് ചാർജ് എല്ലാം കൂടെ ചേർത്ത് 10 രൂപയാണ്. ഒരാൾക്ക് ബോട്ടിങ്ങിന് ആണെങ്കിൽ ഒരാൾക്ക് 50 രൂപ. ഒരാൾക്ക് 50, ഒരാൾക്ക് വെള്ളച്ചാട്ടവും ബോട്ടിങ്ങും കൂടി കൂട്ടി 60 രൂപ. ഒരാൾക്ക് 60 രൂപ. ഇതില്ല, ഇത് വെള്ളച്ചാട്ടാണ്. അപ്പൊ ഇതിലേ വരണോ നമ്മൾ? അതെ, തീർച്ചയായും. അകത്തോട്ട് ടിക്കറ്റ് എടുത്തോട്ട് വരുമ്പോൾ ഒരുപാട് കടകളും ഒക്കെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഉണ്ട്. ചെറിയൊരു മണ്ഡപം, നല്ല സുന്ദരമായ. എങ്ങനെ ഇരിക്കാം നമുക്ക്? നീന്തൽ കുളവും ഒക്കെ ഉണ്ട്. ഇവിടെ കുളിക്കുന്നവർക്ക് അത് നീന്തി കുളിക്കാം. ഈ ഒരു നമ്മളെ തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു മണ്ഡപം. കാട്ടിൽ രണ്ട് കടുവരിക്കും, അവര് വിശ്രമിക്കുകയാണ്. അവരാരും ശല്യപ്പെടുത്താതെ അവര് അവിടെ ഇരിക്കുകയാണ്. വേനൽക്കാലമായിട്ട് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ല രീതിയിൽ കുളിക്കാം. ചെറിയൊരു വാട്ടർഫാൾസ് നമുക്ക് അനുഭവം കിട്ടും. ബോട്ട് ക്ലബൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകുന്നതാണ്. അതിലെയാണ് ബോട്ടിങ്. ഫോട്ടോ
ഉള്ള നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. വഴി വന്ന് ഈ പാലത്തിൽ കൂടെ കയറി നേരെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ബോട്ടിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ബോട്ടിംഗ്. ആ പാലം വഴിയാണ് നടന്നു വന്നത്. നമുക്ക് ബോട്ട് ബോട്ടിങ്ങും കൂടി എങ്ങനെ ഉണ്ടോ നോക്കാം. അതിനെ ബോട്ടിങ്ങിന് പോവുകയാണ്. നമുക്ക് ഒരു ബോട്ട് കിട്ടി. അവിടെ കൂട്ടിയിടിയുടെ അടവാണ്. കൂട്ടിയിടി അടഞ്ഞിരിക്കുകയാണ്. ഒരു അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എന്നുള്ളൊരു ആശങ്കയിൽ നമ്മൾ നിൽക്കുകയാണ്. ബാക്ക് വിട്ട് ബാക്ക് വിട്ട് റിവേഴ്സ്. റിവേഴ്സ് പോകും. അതിനെ റൈറ്റ് കൂടി അങ്ങോട്ട് കൂടി. ഇനി അങ്ങോട്ട് കൂടി. എന്നാലും ഫ്രണ്ടിലോട്ട് ചവിട്ടെ ചവിട്ടെ. നമ്മളങ്ങനെ വളഞ്ഞിരിക്കുകയാണ് ബോട്ട്. നമ്മൾ പുല്ലുമലയെ മറികടന്നുകൊണ്ട് പോവുകയാണ്. ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറ് കെട്ടിയതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പാടില്ല. ഇതാണ് അതിന്റെ ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. വൈകുന്നേരമാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. കാരണം ഇപ്പം കുറച്ച് വെയിലുണ്ട്. നമ്മൾ പിന്നെ സൈഡിൽ കൂടെ തണലിൻ്റെ ആ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി വന്നത്. വെയിലോട്ട് അധികം നമ്മൾ പോയില്ല. തണലത്തൂടെയാണ് നമ്മൾ കൂടുതലും ബോട്ടിംഗ് ചെയ്തത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അഥവാ രാവിലെ വരുവാണെന്നുണ്ടെങ്കിലും അങ്ങനെ ബോട്ടിംഗ് ചെയ്യാവും. എന്തായാലും ഇപ്പോഴാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കപ്പം തിരിച്ച് പോവാം. ഇങ്ങനെ നമ്മൾ തിരിച്ച് കയറുകയാണ്. നമ്മള് തിരിച്ച് പോവുകയാണ് കൊല്ലത്തേക്ക്. നമ്മൾ കുഴിത്തറയിലെ ചെഫ് കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടലില് കയറിയിരിക്കുകയാണ്. നീ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് പറയാം. തിരിച്ച് വരുന്നേരം ഒരുപാട് ഹോട്ടലുകൾ നോക്കി. അങ്ങനെ ഇവിടെ നമ്മൾ ചെഫ്സ് കഫേ എന്ന് പറയുന്ന ഹോട്ടലിലാണ് എത്തിയത്. ഇവിടെ ഊണ് കഴിച്ചു. കൊള്ളാം, നല്ല ഊണായിരുന്നു. വരുന്നവർക്ക് വേണമെങ്കിൽ ഹോട്ടൽ നോക്കി നടക്കുമ്പോൾ ഇവിടെ കയറാം. നമുക്ക് നേരെ തിരിച്ച് വീണ്ടും പോവാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പ്ലേസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.